പശ്ചിമ ബംഗാളിലെ സംഘർഷ മേഖലയായ സന്ദേശ് ഖാലി മമതാ ഭരണകൂടത്തിന് ഇപ്പോൾ നൽകുന്ന സന്ദേശവും അത്ര നല്ലതല്ല. പ്രാദേശിക തൃണമൂൽ ഓഫീസിലേക്ക് സ്ത്രീകളെ വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയെന്ന ഗുരുതര ആരോപണത്തിൽ തിളച്ചുമറിയുകയാണ് ബംഗാൾ സർക്കാരും മമതയും. സന്ദേശ് ഖാലിയിൽ അതിക്രമത്തിന് നേതൃത്വം നൽകിയ ശേഷം ഒളിവിൽ പോയ തൃണമൂൽ നേതാവിനെ പോലീസ് സംരക്ഷിക്കുകയാണെന്നാണ് കൽക്കത്ത ഹൈക്കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചത്. വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത ചീഫ് ജസ്റ്റിസ് ടി എസ് ശിവജ്ഞാനമാണ് ഈ സംശയം ഉന്നയിച്ചത്. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിനകം തന്നെ പ്രധാന വാർത്തയാണ് സന്ദേശ് ഖാലി ഇടം പിടിച്ചിരിക്കുന്നത്. വിഷയത്തിൽ ഇടപെട്ട CPM തൃണമൂൽ കോൺഗ്രസിനും മമതാ ഭരണകൂടത്തിനുമെതിരെ വ്യാപക പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. CPM പോളിറ്റ് ബ്യൂറോ അംഗമായ വൃന്ദാ കാര്യാട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് വിലക്ക് ലംഘിച്ചാണ് സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. തൃണമൂൽ കോൺഗ്രസിന്റെ കടന്നാക്രമത്തിനെതിരെ ജനകീയ പ്രതിരോധം തുടരുന്ന സന്ദേശ് ഖാലിയിലേക്ക് കുതിച്ചെത്തിയ വൃന്ദാ കാര്യാട്ടിനെ പോലീസ് തടഞ്ഞപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ പോലീസിനെതിരെ തിരിഞ്ഞതും വേറിട്ട കാഴ്ചയായിരുന്നു. ഇതോടെയാണ് വൃന്ദയുടെ നേതൃത്വത്തിലായ CPM വനിതാ നേതാക്കളെ സന്ദേശ് ഖാലിയിലേക്ക് പോകാൻ പോലീസ് അനുവദിച്ചിരുന്നത്. ഇതിന് അവർ നിർബന്ധിക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. തുടർന്ന് അക്രമത്തിന് ഇരയായവരായി നേരിട്ട് സംവദിച്ച വൃന്ദാ കാര്യാട് സ്ത്രീകൾ നടത്തുന്ന പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചത്. തൃണമൂലുകാരിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ട സ്ത്രീകൾ തങ്ങൾ അനുഭവിച്ച ക്രൂരതകൾ ഓരോന്നായി CPM നേതാക്കളുമായി പങ്കുവെച്ചിരുന്നു. പോലീസ് സംരക്ഷണയിൽ തൃണമൂൽകാർ നടത്തുന്ന ക്രൂരതകൾ മറച്ചുവെച്ച് അക്രമികളെ സഹായിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി സ്വീകരിച്ചതെന്നാണ് സ്ത്രീകളുടെ പരാതി കേട്ട ശേഷം വൃന്ദാ കാര്യാട് പ്രതികരിക്കുന്നത്. ക്രൂരമായ അതിക്രമത്തിന് ഇരയാകുന്നുവെന്ന് സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾ പറയുമ്പോൾ അത് ഗൂഢാലോചനയാണെന്ന് മമത അധിക്ഷേപിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. അതിക്രമത്തിനെതിരെ പ്രതിഷേധിച്ചതിന് അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ട CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLA ആയ നിരാബാദ് സർദാറിനെ ഉടൻ വിട്ടയക്കണമെന്നും വൃന്ദാ കാര്യാട് അവകാശപ്പെട്ടു. ഇതോടെ മമത സർക്കാരാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. സന്ദേശ് ഖാലിയിലെ തൃണമൂൽ ക്രൂരതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് CPM ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. തൃണമൂൽ പീഡനത്തിനെതിരെ പ്രതിഷേധിച്ച CPM മുൻ MLA പോലീസ് അറസ്റ്റ് ചെയ്തതും രാഷ്ട്രീയമായി CPM ആണ് ആയുധമാക്കിയിരിക്കുന്നത്. 2019 ഒരു സീറ്റിൽ പോലും വിജയിക്കാനാകാതിരുന്ന CPM ഇത്തവണ സംഘടനാപരമായി കരുത്താർജിച്ചാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. കൊൽക്കത്ത ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നടന്ന DYFI റാലിയിൽ 1,000,000-ത്തിലധികം പേർ പങ്കെടുത്തതും തൃണമൂൽ ഭരണകൂടത്തിനെതിരെ ഉയർന്ന ജനരോക്ഷവും BJPയിലെ കൊഴിഞ്ഞുപോക്കുമെല്ലാം CPMന്റെ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തൃണമൂലിൽ നിന്നും കൂട്ടത്തോടെ കൂടുവിട്ട് മാറി BJPയിലെത്തിയവരിൽ നല്ല ഭാഗവും കാവിപ്പാളയം വിട്ട് പുറത്തു പോയിട്ടുണ്ട്. മുഗൾ റോയ് ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളും ഈ കൂട്ടത്തിൽ പെടും. അതേസമയം ബംഗാളിലെങ്ങും ഒരു വീര പരിവേഷം തന്നെ മീനാക്ഷി മുഖർജിക്കുണ്ട്. ഈ പേരിന്ന് പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയൊരു ആവേശമാണ്. സംസ്ഥാനം ഭരിക്കുന്ന അതിശക്തയായ ഒരു സ്ത്രീ ബദലാകുമെന്ന് കരുതുന്ന മറ്റൊരു സ്ത്രീയുടെ പേരായാണ് മാധ്യമങ്ങളും മീനാക്ഷി മുഖർജിയെ വിലയിരുത്തുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വമ്പൻ തിരിച്ചുവരവിനായി കഠിനമായി പരിശ്രമിക്കുന്ന CPM അണികളുടെ ആവേശവും ഈ ജനകീയ മുഖം തന്നെയാണ്. ബ്രിഗേഡ് റാലിക്ക് മുന്നോടിയായി DYFI നടത്തിയ ലോങ് മാർച്ച് 50 ദിവസമാണ് നീണ്ടു നിന്നത്. 2,900 കിലോമീറ്റർ നീണ്ട ഈ മാർച്ച് നയിച്ചത് തന്നെ മീനാക്ഷി മുഖർജിയായിരുന്നു. സമീപകാലത്ത് ബംഗാളിൽ ഇടതുപക്ഷം നടത്തിയ ഏറ്റവും വലുതും വിജയകരവുമായ രാഷ്ട്രീയ പരിപാടിയായാണ് ഈ ലോങ് മാർച്ചും ബ്രിഗേഡ് സമ്മേളനവും വിലയിരുത്തപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചുവപ്പിന്റെ ശക്തി വർദ്ധിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതയ്ക്കും തൃണമൂലിനും കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന് തന്നെയാണ് ബംഗാളിലെ ഇപ്പോഴത്തെ അവസ്ഥ സൂചിപ്പിക്കുന്നത്.